പാലക്കാട്ട് മത്സരം നടത്താൻ പറ്റിയ 400 മീറ്റർ 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് ഉള്ളത് മെഡിക്കൽ കോളേജ് മൈതാനത്തിലാണ്. അവിടെ കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ ശുചിമുറിയോ ദേശീയപാതയിൽ നിന്ന് മൈതാനത്തേക്ക് നല്ല റോഡോ ഇല്ല. നഗരമധ്യത്തിലെ സ്റ്റേഡിയമാകട്ടെ വ്യാപാര മേളകൾക്ക് മാത്രമാണ് ഉപയോഗപ്പെടുന്നത്. നല്ല നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്കാണ് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ളത്. പറഞ്ഞിട്ടെന്താ കാര്യം, ഇവിടെ ഒരു ജില്ലാതല മത്സരം പോലും നടത്താൻ കഴിയില്ല. 400 മീറ്റർ 8 ലൈൻ ട്രാക്കും ജമ്പിംഗ് പിറ്റുകളിലും പരിശീലനത്തിനും വാമപ്പിനുമുള്ള സൗകര്യവും ഒക്കെയുണ്ട്. പ്രശ്നം എന്തെന്ന് കായിക താരങ്ങൾ തന്നെ പറയും. മെയിനായിട്ട് ഇവിടെ ടോയ്ലറ്റ് ഇല്ല, പിന്നെ ഒരു ഡ്രസ്സിങ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ടോയ്ലറ്റ് ഇല്ലാത്തതാണ് മെയിൻ കാര്യം. ഗേൾസിനാണെങ്കിലും ഇവിടെ കുറേ ആൾക്കാർ വർക്കൗട്ട് വരുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് വേറെ പുറത്തുള്ള വീട്ടുകളിലാണ് ഞങ്ങൾ പോകുന്നത്. ജില്ലയിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള താരങ്ങൾക്ക് സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നടത്താനെത്താനും ബുദ്ധിമുട്ടുണ്ട്. മെഡിക്കൽ കോളേജ് മൈതാനത്തേക്ക് എത്താൻ തന്നെ പ്രയാസമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ബസ്സും മറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പോൾ ഇതൊരു വീട്ടിൽ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ്. പക്ഷേ നമുക്കൊരു നിവൃത്തിയില്ലാണ്ട് വന്ന് പോവുകയാണ്, കാരണം നമുക്ക് ഗ്രൗണ്ട് ഇല്ല എന്നുള്ള വലിയ പരിമിതി തന്നെയാണ്. വൈകുന്നേരം പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ റോഡും വെളിച്ചമില്ലായ്മയും വലിയ പ്രതിസന്ധിയാണെന്നും താരങ്ങൾ പറയുന്നു. രാത്രി ഞങ്ങൾ 7:20 ആവും, എന്തായാലും 7:30 കഴിയും, വർക്കൗട്ട് കഴിയുമ്പോൾ. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഫ്ലാഷ് ലൈറ്റ് അതൊന്നുമില്ല. ഷാഫി പറമ്പിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു പവലിയൻ നിർമ്മാണം നടക്കുന്നുണ്ട്. പക്ഷേ താരങ്ങൾ ചോദിക്കുന്നത്, മത്സരങ്ങൾ നടക്കണമെങ്കിൽ ശുചിമുറിയും വസ്ത്രങ്ങൾ മാറാനുള്ള സൗകര്യം വേണം, അതില്ലാതെ പവലിയൻ കെട്ടുന്നതുകൊണ്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത്. കോട്ട മൈതാനം പോലെ തന്നെ കായിക താരങ്ങൾക്കും പരിശീലകർക്കും കാണികൾക്കുമെല്ലാം എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന മറ്റൊരു മൈതാനമാണ് നഗരമധ്യത്തിൽ തന്നെയുള്ള ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം. പക്ഷേ അവിടെ ഒരു കായിക മത്സരം നടന്നിട്ട് 10 ആണ്ടിലേറെ ആയിട്ടുണ്ട്. വ്യാപാര മേളകൾ മാത്രമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രിയ കെ അജയൻ പറഞ്ഞു. ഇന്ന് നിലവിൽ ഗ്രൗണ്ട് കായിക താരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലല്ല, മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ടാണ് എന്ന് ഒരുപാട് കായിക താരങ്ങൾ ഉൾപ്പെടെ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനയുമായി ചേർന്ന് അവരോട് സംസാരിച്ച് മികച്ച രീതിയിലുള്ള ഒരു കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സമർപ്പിക്കുക എന്ന് തന്നെയാണ് പാലക്കാട് നഗരസഭയുടെയും ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.